ഐ പ്രസിഡന്റ് ഡോക്ടർ സി മുഹമ്മദ് അവരുടെ ആശംസാ പ്രസംഗത്തിന് ആദരവുറവും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്സഹബി അജ്മഹീൻ. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരന്മാരെ, ദീർഘമായി സംസാരിക്കാൻ സമയമില്ല. IMB ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന KNM പോഷകഘടകമായ IMBയെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. KNM എന്ന മൂന്നക്ഷരം പോലെ IMB ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് 1987 കുറ്റിപ്പുറം സമ്മേളനത്തോടു കൂടി ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ IMB കൂടി പുതിയ വിഷ്ടം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് എന്നല്ല, ഇന്ത്യൻ മെഡിക്കൽ ബ്രദർഹുഡ് എന്നാണ്. അതിൻ്റെ പേരും IMB തന്നെയാണ്. ഇത് തിരിച്ചറിയണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. IMB എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കാരുണ്യ സൗജന്യ മരുന്ന് വിതരണം, അതോടൊപ്പം തന്നെ പ്രബോധന പ്രവർത്തനങ്ങളും അതോടൊപ്പം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും ഒക്കെ നടത്തുന്ന IMB. ഈയിടെയായിട്ട് നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകളും ഹോം കെയറുകളും ഒക്കെ നടത്തുന്നുണ്ട്. അതിനു ഉപരി 2007 IMBയുടെ കീഴിൽ കോട്ടക്കൽ ചാപ്റ്റർ പ്രത്യേകിച്ചും ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 82 ആളുകൾക്ക് ഡയാലിസിസ് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഒരു ഡയാലിസിസിന് സാധാരണ 1350 രൂപ ചെലവ് പുറത്ത് എങ്ങനെ ആയാലും വരും. അങ്ങനെ 82 ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഒരു കൊല്ലത്തിന് നമുക്ക് 1 കോടിയിലധികം രൂപ ഡയാലിസിസിന് വേണ്ടി മാത്രം ചെലവ് വരുന്നുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ പെൻഷൻ ആയിട്ട് മാസാമാസം 1000 ഉം 1500 ഉം ഒക്കെ ആയിട്ട് 10-60 പേർക്ക് നൽകുന്നുണ്ട്, ഹോം കെയർ നൽകുന്നുണ്ട്. ഈയിടെയായിട്ടൊരു പാമ്പ് കടിച്ചൊരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 1 ലക്ഷം രൂപയോളം ചെലവ് വന്നു. 1.5 വയസ്സായ ഒരു കുട്ടിയെ മൂർഖം പാമ്പ് കടിച്ചിട്ട് ബോധരഹിതനായ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ IMBക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ അത് സൂചിപ്പിക്കുന്നത് വെറും ഒരു IMB കോട്ടക്കലോ കോഴിക്കോടോ, കോഴിക്കോടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ പത്തനാപുരത്തുണ്ട്, അതോടൊപ്പം എടവണ്ണയുണ്ട്, പല സ്ഥലങ്ങളിൽ കണ്ണൂരൊക്കെയുണ്ട്. കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശികമായി IMB ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരും KNM-കാരും ISM-ഉം MSM-ഉം MGM-കാരും ഒക്കെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ എല്ലായിടങ്ങളിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, മുസ്ലിം ഇസ്ലാം മതം ഒരു തീവ്രവാദത്തിൻ്റെ മതമല്ല, എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഇതുപോലെ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തുന്നതിന് സമമാണെന്നും ഒരാളെ അന്യായമായി വധിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവരെ മുഴുവൻ വധിക്കുന്നതിന് സമമാണെന്നും പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ് നാം എല്ലാവരും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹായം, IMBക്കുള്ള സഹായം ഇവിടുന്ന് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഒരാൾക്ക് വേണമെങ്കിൽ 1000 രൂപ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. കാരണം നിങ്ങളുടെ പോക്കറ്റിൽ ഇല്ലെങ്കിൽ അത് കഴിവുള്ള ആളുകളോട്, കഴിവില്ലാത്ത ആൾക്കാർക്ക് ചോദിച്ചിട്ടെങ്കിലും നൽകിയിട്ട് അതാത് പ്രദേശത്ത് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ സാധിക്കും. ഇത്ര മാത്രമേ ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കൂ. 2 IMB ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം, നമ്മൾ നട്ടുപിടിപ്പിച്ച് നമ്മളുണ്ടാക്കിയ ഒരു മാങ്ങ, ഒരു അണ്ടി കുഴിച്ചുണ്ടാക്കിയിട്ട് അതുമൊന്നൊരു മാവുണ്ടായപ്പോൾ ആ മാവുമേലൊരു ഇത്തിക്കണ്ണി ഉണ്ടായപ്പോൾ ആ ഇത്തിക്കണ്ണി ഞാനാണ് ആ മാവ് എന്ന് പറയുന്നത് പോലെ ഈ പുതിയ IMB, ആ ഒരു ഇന്ത്യൻ മെഡിക്കൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു IMBയെ നിങ്ങൾ ആ കള്ളനാണയത്തെ തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്കിവിടെ പറയുവാനുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ IMBയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളവും മറ്റ് പല പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അതിന് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിച്ചാൽ അള്ളാഹു ഏതായാലും എല്ലാം നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2007 തൊട്ട് 2016 വരെ നമുക്ക് ഈ ഡയാലിസിസ് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ അൽഹംദുലില്ലാ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്തും ഇതുപോലെ അത് ഡയാലിസിസ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ മുന്നിട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നിറന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
സ്ലാമലൈ